ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൊല്യൂഷൻ ഓഫ് ഹോമോജീനസ് സ്റ്റേറ്റ് ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളവിടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് സാധാരണ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുക, നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷനിൽ നിന്നിട്ട് ആ എ മാട്രിക്സ് എടുത്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ എ മാട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു 2x2 മാട്രിക്സ് ആണ്. അവിടെ എലമെൻറ്റ്സ് വരുന്നത് 0, 1, -2, and -3 ആണ്. അപ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതായത് e^80 ആണ് ആ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്താം, നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് SI-A ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് അവിടെ ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് SI-A നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ SI-A എന്ന് പറയുമ്പോൾ അവിടെ I എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. അപ്പോൾ SI ഐഡൻറ്റിറ്റി മാട്രിക്സ് നമ്മൾ എഴുതി, -e A മാട്രിക്സ് അവിടെ എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരാം, S0, 0S, -e A മാട്രിക്സ് നമ്മൾ ഇവിടെ അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നിട്ട് ഇത് ഓരോ എലമെൻറ്റുകൾ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, S-1, 2, and S+3. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ SI-A എന്ന് പറഞ്ഞ ആ മാട്രിക്സ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഇൻവേഴ്സ് കാണണം. ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഡിറ്റർമിനൻറ്റ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിറ്റർമിനൻറ്റ് SI-A എന്ന് പറയുന്നത് നമ്മളിവിടെ S-S+3 -2 വരും നമുക്ക് അല്ലേ. അതായത് S-S+3 ഇവിടെ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് വരും, +2 വരും. അതായത് S²+3S+2. ഇനി അടുത്തത് ഈ ഒരു ടേം ഉണ്ടല്ലോ, അതിനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ S²+3S+2 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, S+2 × S+1 നമുക്ക് എഴുതാം. ഇനി ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് കാണാന്നുള്ളതാണ്. അഡ്ജോയിൻറ്റ് ഓഫ് SI-A എന്ന് പറയുമ്പോൾ അവിടെ ഇതിപ്പോൾ ഒരു 2x2 മാട്രിക്സ് ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ 2x2 മാട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക, SI-A എന്ന് പറഞ്ഞ മാട്രിക്സ് ചെയ്ത ഇതല്ലേ. അപ്പോൾ അവിടെ ഈ രണ്ട് എലമെൻ്റ് ഉണ്ടല്ലോ, ഈ രണ്ട് എലമെൻ്റ് നമ്മളവിടെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് എസിന് പകരം S+3 എഴുതുക, ആൻഡ് S+3 പകരം എസ് എന്ന് എഴുതുക. ഇവിടെ നമ്മൾ അത് എഴുതി, ഇവിടെ S+3 എഴുതി, അതുപോലെ ഇവിടെ എസ് എഴുതി. ആൻഡ് ഈ രണ്ട് എലമെൻ്റ് ഉണ്ടല്ലോ, ആ രണ്ട് എലമെൻറ്റ് -1 and 2 അവിടെ സൈൻ ചേഞ്ചും ചെയ്താൽ മതി. ഇവിടെ -1 സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ 1 വരും, ആൻഡ് 2 അവിടെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -2 വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ് കണ്ടുപിടിക്കുക. ഇനി അഥവാ അത് 3x3 മെട്രിക്സ് ആണെങ്കിലും നമ്മളവിടെ മൈനർ കണ്ടുപിടിച്ചിട്ട് പിന്നെ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് വേണം അവിടെ എന്താ അതിനെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് അവിടെ അഡ്ജോയിൻറ്റ് കിട്ടും. അപ്പോൾ അവിടെ SI-A ഇൻവേഴ്സ് എന്ന് പറയുന്നത്, അതായത് φ(S) എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് SI-A / ഡിറ്റർമിനൻറ്റ് SI-A ആണ്. അപ്പോൾ അവിടെ നമ്മളത് രണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതാണ് അഡ്ജോയിൻറ്റ് SI-A എന്ന് പറയുന്നത്, ആൻഡ് ഇതാണ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 by S+1 × S+2 of S+3 1 -2 S നമുക്ക് അവിടെ വരും. അപ്പോൾ φ(S) എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടേം ഉണ്ടല്ലോ ഡിറ്റർമിനൻ്റ്, നമ്മളുള്ളിലേക്ക് ഓരോ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ S+3 by S+1 × S+2 1 by S+1 × S+2 -2 by S+1 × S+2 and S by S+1 × S+2 നമുക്ക് അവിടെ വരും. ഇതാണ് നമ്മുടെ φ(S) എന്ന് പറയുന്നത്, അതായത് SI-A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് φ(T) എന്ന് പറയുന്നത് e^80 ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് നമ്മൾ എടുക്കണം, അതായത് L-1 of φ(S) നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് അവിടെ എന്താ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ ആ SI-A ഇൻവേഴ്സ് എന്ന് പറയുന്നത് φ(S) ഇതായിരുന്നു അല്ലേ. നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇനി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാനായിട്ട് ഓരോ ടേമിൽ നമ്മളവിടെ സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് A1 by S+1 + B1 by S+2, അതുപോലെ A2 by S+1 + B2 by S+2, A3 by S+1 + B3 by S+2, ആൻഡ് A4 by S+1 + B4 by S+2. അതായത് നമ്മൾ ആ ഡിനോമിനേറ്റർ തന്നെ നമ്മളവിടെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. നമ്മളിനി ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആ φ(S) ഉണ്ടല്ലോ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ A1 B1 A2 B2 A3 B3 ആൻഡ് A4 B4 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ A1 കണ്ടുപിടിക്കാനായിട്ട് A1 ഡിനോമിനേറ്റർ S+1 ആണല്ലോ. S+1 വെച്ചിട്ട് നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള മറ്റേ φ(S)നെ നമ്മളവിടെ
മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എസ് പ്ലസ് വൺ ക്യാൻസൽ ചെയ്ത് പോകും, എന്നിട്ട് എസ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇവിടെ എസ് പ്ലസ് വൺ ആണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എസ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ എസ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടു എന്നവിടെ കിട്ടും. അതുപോലെ തന്നെ ബി വൺ കണ്ടുപിടിക്കുക, ബി വണ്ടെ ഡിനോമിനേറ്റർ എസ് പ്ലസ് ടു ആണല്ലോ, ഈ എസ് പ്ലസ് ടു വെച്ചിട്ട് നമ്മൾ ഈ ഒരു എഫ് ഐ എഫ് എസ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതായത് എന്ത് വരും, എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ ബൈ എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു എന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് ആ എസ് പ്ലസ് ടു ഉണ്ടല്ലോ അതിന് നമുക്കവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അതിന് ശേഷം എസ് ഈസ് ഈക്വൽ ടു മൈനസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ അവിടെ മൈനസ് വൺ വരും. അതുപോലെ എ ടു കണ്ടുപിടിക്കാനായിട്ട് എ ടു എസ് പ്ലസ് വൺ വെച്ചിട്ട് നമ്മളിവിടെ ഇതിന് ഇൻഡ്യൂസ് ചെയ്യുക, അപ്പോൾ അവിടെ ആ എസ് പ്ലസ് വൺ നമുക്കവിടെ ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് എസ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടും, എ ടു കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് വരാം വൺ ആയിരിക്കും. അതുപോലെ ബി ടു, ബി ടു എന്ന് പറയുന്നത് എസ് പ്ലസ് ടു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇൻഡ്യൂസ് ചെയ്യുക ഫൈവ് എഫ് എസിലെ ആ ഒരു ടേമിനെ. അപ്പോൾ അവിടെ എസ് പ്ലസ് ടു അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് എസ് ഈസ് ഈക്വൽ ടു മൈനസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ അവിടെ മൈനസ് വൺ വാല്യൂ കിട്ടും. ഇനി അതുപോലെ തന്നെ അടുത്ത എലമെൻ്റ് എടുക്കുക ആ ഫൈവ് എഫ് എസിൻ്റെ, മൈനസ് ടു ബൈ എസ് പ്ലസ് വണ്ണിൻ്റെ എസ് പ്ലസ് ടു അല്ലേ. അപ്പോൾ അവിടെ എ ത്രീ ബൈ എസ് പ്ലസ് വൺ ആണല്ലോ, അപ്പോൾ എ ത്രീ കണ്ടുപിടിക്കാനായിട്ട് എ ത്രീയുടെ ഡിനോമിനേറ്റർ എസ് പ്ലസ് വൺ അല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഈ എസ് പ്ലസ് വണ്ണിനെ അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ശേഷം എസ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വരുന്ന ഈ ഒരു മൈനസ് ടു ബൈ എസ് പ്ലസ് ടുവിൽ. അപ്പോൾ നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ മൈനസ് ടു എന്ന് നമുക്കവിടെ വാല്യൂ കിട്ടും. ആൻഡ് ബി ത്രീ എന്ന് പറയുന്നത് ബി ത്രീ ഡിനോമിനേറ്റർ എസ് പ്ലസ് ടു ആണ്. അപ്പോൾ എസ് പ്ലസ് ടു വെച്ചിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ അവിടെ എസ് പ്ലസ് ടു ഇൻറ്റു ഇങ്ങനെ വരും ഈ ഒരു മൈനസ് ടു ബൈ എസ് പ്ലസ് വണ്ണിൻ്റെ എസ് പ്ലസ് ടു. അപ്പോൾ അവിടെ നമുക്ക് ആ എസ് പ്ലസ് ടു നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം എസ് ഈസ് ഈക്വൽ ടു മൈനസ് ടു അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ എന്ത് വരും, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടു വരും. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് എലമെൻറ്റ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഫോറിൻ്റെ ഡിനോമിനേറ്റർ എസ് പ്ലസ് വൺ ആണ്. അപ്പോൾ ഈ എസ് പ്ലസ് വൺ വെച്ചിട്ട് നമ്മൾ എന്താ ഇതിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എസ് പ്ലസ് വണ്ണ് കട്ട് ചെയ്ത് കളയാം. ശേഷം അവിടെ എസ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ എന്ത് വരും, വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ് നമുക്കവിടെ വരുന്നത്. അതുപോലെ തന്നെ ബി ഫോറും കണ്ടുപിടിച്ചു, ബി ഫോറിൻ്റെ ഡിനോമിനേറ്റർ എസ് പ്ലസ് ടു ആണ്. അപ്പോൾ ആ എസ് പ്ലസ് ടു വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ അവിടുത്തെ എസ് പ്ലസ് ടു കട്ട് ചെയ്ത് കളയാം. അവിടെ ബാക്കി വരുന്ന എസ് ബൈ എസ് പ്ലസ് വൺ ആണല്ലോ, അപ്പോൾ അതിൽ എസ് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ മൈനസ് ടു ഇട്ട് കൊടുക്കുക. അതായത് എസ് പ്ലസ് ടു നമ്മൾ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു മൈനസ് ടു എന്നാണ് കിട്ടുക. അപ്പോൾ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും, അവിടെ ടു എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ നാല് കോൺസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയ ആ കോൺസ്റ്റൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആ കോൺസ്റ്റൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈവ് ഓഫ് എസ് ഇങ്ങനെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഫൈവ് എഫ് എസ് ഈസ് ഈക്വൽ ടു ടു ബൈ എസ് പ്ലസ് വൺ മൈനസ് വൺ ബൈ എസ് പ്ലസ് ടു, വൺ ബൈ എസ് പ്ലസ് വൺ മൈനസ് വൺ ബൈ എസ് പ്ലസ് ടു, മൈനസ് ടു ബൈ എസ് പ്ലസ് വൺ പ്ലസ് ടു ബൈ എസ് പ്ലസ് ടു, മൈനസ് വൺ ബൈ എസ് പ്ലസ് വൺ പ്ലസ് ടു ബൈ എസ് പ്ലസ് ടു. ഇതാണ് ഫൈവ് എഫ് എസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫൈവ് ഓഫ് ടി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇ റേസ് ടു എ ടി സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് ആ ഇക്വേഷൻ വന്നത് ഏതാണ്, എൽ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എസ് പ്ലസ് എ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ ടി. ഇവിടെ പ്ലസ് എ വരുമ്പോൾ അവിടെ എന്താ ഇ റേസ് ടു മൈനസ് എ ടി വരും, ഇവിടെ മൈനസ് എ വരുമ്പോൾ ഇ റേസ് ടു പ്ലസ് എ ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് ടേം ടു ബൈ എസ് പ്ലസ് വൺ ആയിരുന്നു, ഇവിടെ എയുടെ സ്ഥാനത്ത് വൺ ആണ്. അവിടെ ടു ഇ റേസ് ടു മൈനസ് ടി എന്ന് എഴുതാം. ഇവിടെ എസ് പ്ലസ് ടു ആണ്, അതായത് എയുടെ സ്ഥാനത്ത് ടു ആണ് അല്ലേ. അവിടെ ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് വരും. അപ്പോൾ അവിടെ എന്ത് വരും, ഇവിടെ നടുവിൽ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് വരും. ഇനി ഇവിടെയും അതുപോലെ തന്നെ വൺ ആണല്ലോ, അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി. ഇനി ഇവിടെ കോൺസ്റ്റൻറ്റ് മൈനസ് ടു ആണ്, അപ്പോൾ മൈനസ് ടു ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ടു ഇ റേസ് ടു മൈനസ് ടു ടി. ഇനി ഇവിടെ വരുമ്പോൾ കോൺസ്റ്റൻറ്റ് മൈനസ് വൺ ആണ്, സോ മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ടു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഡിറൈവ് ചെയ്യുക. നമുക്ക് എ മെട്രിക്സ് തന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ